ഹായ് ഫ്രണ്ട്സ്, ഫാൻസ് ആൻഡ് ദിവസിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എന്റെയും എന്റെ ഫാമിലിയുടെ വക ഹാപ്പി ന്യൂ ഇയർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ചില്ലി ഗാർലിക് പ്രോൺസുമായിട്ടാണ്. ചില്ലി ഗാർലിക് പ്രോൺസിനാണ് സോസസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ടൊമാറ്റോ ചില്ലി പേസ്റ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ എടുക്കണം. 2 ടേബിൾ സ്പൂൺ മൈദയുടെ കൂട്ടത്തിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ കൂടെ എടുക്കുക. എന്നിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസ്. വേണമെങ്കിൽ സോയ സോസ് യൂസ് ചെയ്താൽ മതി, വേണ്ടാത്തെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ മതി ഉള്ളൂ. പിന്നെ 1 ടേബിൾ സ്പൂൺ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതും കൂടി ചേർത്ത് വെള്ളം ഒഴിച്ച് നമുക്ക് ഇളക്കി അതിനെ അതൊരു ബാറ്ററാക്കി എടുക്കുക, മിക്സ് ചെയ്തെടുക്കുക. വെള്ളം ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക, കുറേശ്ശെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒത്തിരി അങ്ങ് വെള്ളമായി പോകല്ലേ, എന്നാൽ ഒത്തിരി കുറുകിയിരിക്കുമല്ലേ. നല്ലോണം മിക്സ് ചെയ്യുക ബാറ്റർ. എന്നിട്ട് നമ്മുടെ പ്രോൺസ് എടുത്ത് വെച്ചിരിക്കുന്നത് 300 ഗ്രാം പ്രോൺസ് ആണ് ഞാനിപ്പോൾ ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. അപ്പം അത് നമുക്കിതിനകത്തോടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഫ്രോസൺ ആയിട്ട് ഇവിടെ കിട്ടുന്ന ഫ്രോസൺ ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതും ചെറിയ പ്രോൺസ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ വല്ല പ്രോൺസ് അല്ല. വല്ല പ്രോൺസ് യൂസ് ചെയ്യാം, ഞാൻ ചെറിയ പ്രോൺസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതും കൂടി അതിനകത്തോടെ ആ ബാറ്ററിനകത്തോട്ട് മിക്സ് ചെയ്ത് നല്ലോണം അതിനെ കൈകൊണ്ട് തന്നെ നല്ലോണം അതിനെ മിക്സ് ചെയ്ത് എല്ലാം യോജിപ്പിച്ച് നമുക്കതിനെ അത് മാറ്റി അടച്ച് വെക്കാം. ഒരു പാൻ എടുക്കുക, എണ്ണ എടുക്കുക. ഒരു ഞാനൊരു 1/2 കപ്പ് എണ്ണയാണ് എടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിനുള്ള എണ്ണ എടുത്താൽ മതി. സൺഫ്ലവർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് പ്രോൺസ് ഫ്രൈ ചെയ്തെടുക്കാം. പ്രോൺസ് ഫ്രൈ ചെയ്ത് ഇപ്പോൾ ചെറിയ പ്രോൺസ് ആയതുകൊണ്ടാണ് ഞാൻ മൊത്തം പ്രോൺസ് ഇട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. വലിയ പ്രോൺസ് ആണെങ്കിൽ നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുത്താലും മതി. എന്നിട്ട് അതിനെ തിരിച്ചിട്ട് അത് ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ തിരിച്ചിട്ട് അടുത്ത സൈഡും കൂടെ. പ്രോൺസ് ആകുമ്പോൾ ഒത്തിരി ഫ്രൈ ആവണ്ട, ഒത്തിരി ഫ്രൈ ആയിക്കഴിഞ്ഞാൽ പിന്നെ റബ്ബർ പോലെ അങ്ങായിപ്പോവും. അപ്പോൾ ഒത്തിരി ഫ്രൈ ആവാതെ അതിനെ ഒരു ഒരു പരുവത്തിന് ഫ്രൈ ചെയ്ത് എടുക്കുക. അപ്പം ഇപ്പം ഫുൾ പ്രോൺസ് ഒരുമിച്ചിട്ടത് കൊണ്ട് ഞാൻ അതിനെ സ്പ്രെഡ് ചെയ്തെടുക്കുവാണ്. അപ്പം മുരിഞ്ഞു വന്നപ്പം അതിനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്യുവാണ് ഞാൻ അതിനെ. അന്നേരം എൻ്റെ അടുത്ത നെക്സ്റ്റ് 2nd സൈഡും ഫ്രൈ ആയിട്ടുണ്ട്. അതിനെയും കൂടെ ഒന്നുകൂടെ ഒന്ന് എല്ലാം ഒന്ന് ബ്രേക്കപ്പ് ചെയ്ത് അതിനെ വായ കോരിയെടുക്കുക. എണ്ണ വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചാണ് ടിഷ്യൂവിനകത്തോട്ട് എല്ലാം ഒന്ന് കോരിയെടുക്കുന്നത്. നമുക്ക് ഗ്രേവി ഉണ്ടാക്കാം. അപ്പോൾ ഗ്രേവി ഉണ്ടാക്കാൻ നമുക്ക് ആ ഉള്ള എണ്ണയ്ക്കകത്ത് തന്നെ അതിൽ നിന്ന് ഉള്ള എണ്ണ, ആ എണ്ണയിലെ കുറച്ചെണ്ണ എടുത്താൽ മതി. വേറെ എണ്ണ എടുക്കണ്ട. ആ എണ്ണയ്ക്കകത്തോടെ നമുക്ക് കുറച്ച് ഇഞ്ചിയും, അല്ല ഇഞ്ചി വേണ്ട, വെളുത്തുള്ളിയും പച്ചമുളകും അതും കൂടെ എടുത്ത് നമുക്ക് ആദ്യമേ അത് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ചില്ലി ഗാർലിക് പ്രോൺസ് ആണല്ലോ, അപ്പം ചില്ലിയും ഗാർലിക്കും മതി, ജിഞ്ചറും ഇഞ്ചി വേണ്ട.
അപ്പം അതൊന്ന് മൂത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ബീൻസ് ഫസ്റ്റ് ബീൻസ് ചേർത്ത് കൊടുക്കാം. കാരണം എടുത്തു വച്ചിരിക്കുന്ന ക്യാപ്സിക്കവും ബീൻസും സവാളയിലും ബീൻസാണ് ഇച്ചിരി ഒരു താമസം ഫ്രൈ ചെയ്താൽ ഒന്ന് വഴണ്ട് വരാൻ. അപ്പോൾ ആദ്യമേ നമുക്ക് ബീൻസ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് അതിനകത്തോട്ട് അതൊന്ന് ഒന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമുക്ക് ക്യാപ്സിക്കമും ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കമും സവാളയും കൂടി ഒരുമിച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞു വരുത്താൽ മതി. അതും കൂടി ഇട്ട് ഒന്ന് നമുക്കൊന്ന് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ഇളക്കി അതൊന്ന് വഴണ്ട് ഒന്ന് വന്ന് കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഉപ്പ് അധികമാവല്ല. കാരണം നമ്മൾ പ്രോൺസിനകത്തും ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പം എല്ലാം കൂടി ലാസ്റ്റ് ആകുമ്പോൾ ഒത്തിരി ഉപ്പ് വരല്ലേ. ആ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അതൊന്ന് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേന് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കുക. സോയാ സോസും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് ഒന്ന് ഇളക്കി അതൊന്ന് ഒരു ഒന്ന് 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 ആ ഒരു സോയാ സോസിൻ്റെ സ്മെല്ലൊന്ന് മാറി ഒന്ന് വരുമ്പോഴത്തേന് നമുക്കതിനകത്തോട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചില്ലി പേസ്റ്റ് അത് ഇട്ട് കൊടുക്കാം. ചിലർ ടൊമാറ്റോ സോസും ചില്ലി സോസും ഒക്കെ ചേർക്കും. ഞാനതൊന്നുമല്ല, ടൊമാറ്റോ ചില്ലി പേസ്റ്റായിട്ടാണ് ചേർത്തിരിക്കുന്നത്. ഇതിനകത്തോട്ട് ടൊമാറ്റോയും നമ്മുടെ സവാളയും നമ്മുടെ വെളുത്തുള്ളിയും മുളക് പൊടി ഇതെല്ലാം കൂടെ അരച്ച് ഒന്ന് എടുത്തതാണ് ഇതെല്ലാം. അപ്പം അത് അതും കൂടെ ഒരു 2.5 ടേബിൾ സ്പൂൺ ആ ചില്ലി പേസ്റ്റും കൂടെ ടൊമാറ്റോ പേസ്റ്റും കൂടെ ഇട്ടിട്ട് അതും കൂടെ നല്ലോണം ഒന്ന് വഴട്ടി അത് നല്ലോണം ഒന്ന് മൂത്ത് വരുന്നവരെ അതിനകത്തുള്ള വെള്ളമായി ഒന്ന് മാറി ഒന്ന് ഡ്രൈ ആയി വരുന്നവരെ ഒന്ന് എടുത്തിട്ട് പിന്നെ അതിനകത്തോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതും വെള്ളം ഒത്തിരി വെള്ളം വേണ്ട, ഒരു 1/4 കപ്പ് വെള്ളം മതി. 1/4 കപ്പോ ഇല്ലെങ്കിൽ ആവശ്യത്തിന് ഗ്രേവി വേണ്ടതിനനുസരിച്ച് 1/2 കപ്പ് വരെ ഒഴിക്കാം. ഗ്രേവി എത്ര വേണം അതിൻ്റെ അനുസരിച്ച് ഡിപ്പെൻസ്. പിന്നെ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലോർ, ഞാൻ ബാക്കി വന്ന കോൺഫ്ലോർ അതിനെ ഞാൻ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് അതും ഈ ഗ്രേവിക്കകത്തോട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മുടെ ഗ്രേവി ഒന്ന് തിക്കാം. അതിനുവേണ്ടി മാത്രമാണ്, വേണ്ടെങ്കിൽ വേണ്ട. കാരണം നമ്മൾ പ്രോൺസിനകത്തും കോൺഫ്ലോർ ചേർത്തത് കാരണം പ്രോൺസിനകത്ത് പ്രോൺസ് ഇട്ട് കഴിയുമ്പോഴും ഗ്രേവി ഒന്ന് തിക്കാം. അപ്പം ഈ ഒരു ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം കോൺഫ്ലോർ ചേർത്ത് കഴിയുമ്പോഴത്തേന് എന്തായാലും ഗ്രേവി ഒന്ന് തിക്കാം. അപ്പം അതൊന്ന് ഒന്നുകൂടെ ഒന്ന് വഴണ്ട് നല്ല ഒന്ന് ഒരു എല്ലാം ഒരു പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേന് നമുക്ക് ഇവിടെ പ്രോൺസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ പ്രോൺസ് എല്ലാം ഞാൻ സെപ്പറേറ്റ് ചെയ്ത് എല്ലാം ഇതാക്കി വെച്ചിരുന്നതാണ്. അപ്പം അതും കൂടെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വല്ല വല്ല പ്രോൺസൊക്കെ ആണെങ്കിൽ ഓരോന്നൊക്കെ നമുക്ക് സെപ്പറേറ്റ് അത് ഓരോന്നൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാമല്ലോ. ഇത് ചെറിയ വെറും ചെറിയ പ്രോൺസ് ആയതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ചങ്ങ് ഫ്രൈ ചെയ്ത് എടുത്തത്. അപ്പം അതിനെ അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലോണം എല്ലാം ഒന്ന് ഇളക്കി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ചില്ലി ഗാർലിക് പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ഒത്തിരി സമയമൊന്നും എടുക്കത്തില്ല, നല്ല ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബട്ടണും എല്ലാവരും എനേബിൾ ചെയ്താൽ മാത്രമേ എല്ലാവർക്കും ഇനിയും ഇടുന്ന വീഡിയോസിൻ്റെ അറിയി കിട്ടുകയുള്ളൂ. അപ്പം നമുക്കിനി അതിനെ പാത്രത്തിലോട്ട് മാറ്റാം. നമുക്ക് ചപ്പാത്തിയുടെ കൂടോ പൊറോട്ടയുടെ കൂടോ ഫ്രൈഡ് റൈസിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷും കൂടെ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.